കോവിഡ് വ്യാപനം മൂലം രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരുന്നു. ഇതുമൂലം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് രാജ്യത്ത് നിലനിന്നത്. എന്നാൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അയഞ്ഞു തുടങ്ങിയതായി പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വിവിധ മേഖലകളിൽ അൺലോക്ക് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി സാമ്പത്തിക രംഗം ഉണർന്നെന്ന് ധനമന്ത്രാലയത്തിന്റെ പുതിയ പ്രതിമാസ റിപ്പോർട്ടിൽ പറയുന്നു. വ്യാവസായികോത്പാദനം, വൈദ്യുതി ഉൽപ്പാദനം, ഉരുക്ക്, സിമെന്റ് ഉൽപ്പാദനം, റെയിൽവേ വഴിയും പ്രധാന തുറമുഖങ്ങൾ വഴിയുമുള്ള ചരക്ക് കടത്ത്, സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ചരക്ക് ഗതാഗതം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ എന്നിവ കൂടിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക അടച്ചിടൽ തുടരുന്നതിനാൽ കരുതിയിരിക്കണമെന്ന് റിപ്പോർട്ടിൽ ഓർമ്മിപ്പിക്കുന്നു. ഉപഭോഗ സാമഗ്രികളുടെ ആവശ്യം കുറവാണെങ്കിലും ഭക്ഷ്യവിതരണ ശൃംഖലയിൽ ഉണർവുണ്ട്. നാണ്യപ്പെരുപ്പവും കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിദേശ നിക്ഷേപ രംഗത്ത് ഉണർവുണ്ടായിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയിൽ വിദേശ നിക്ഷേപകർക്കുള്ള വിശ്വാസത്തിന്റെ സൂചനയാണ് ഇതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മുൻമാസങ്ങളെ അപേക്ഷിച്ച് ജൂണിൽ രൂപയുടെ മൂല്യം $1 $75.50 മെച്ചപ്പെട്ടിരുന്നു. ജൂണിൽ വിദേശ നാണ്യ ശേഖരം $500 ബില്യൺ മുകളിലാണ്. ഇതോടെ വിദേശ കടവും കുറഞ്ഞിരിക്കുകയാണ്.